രാവിലെ തന്നെ ഓഫീസിലെത്തിയ ഷിയാൻ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ അസിസ്റ്റന്റ് ഇന്റർവ്യൂ എടുക്കാൻ ആള് വന്നിട്ടുണ്ടെന്ന് പറയാണ്. ഷോയിയെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഇവന്റെ മുന്നിലേക്ക് സീഷിയാണ് വരുന്നത്. ഷോയി ഇന്നലെ പ്രിപ്പയർ ചെയ്ത് വെച്ച ഓഫീസിലിരുന്നിരുന്ന ക്വസ്റ്റ്യൻസ് അടിച്ചു മാറ്റിക്കൊണ്ട് അവളുടെ അവസരം തട്ടിയെടുത്താണ് ഇവള് വന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ പോലും ഷോയിയുടെ പേര് ഈ മണ്ടത്തി മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്റർവ്യൂ ആണെങ്കിലോ ഒരു ജീവനില്ലാത്തതുപോലെ പഠിച്ചു വെച്ചത് അപ്പാടെ പറയുന്ന മട്ടിലായിരുന്നു. ഷോയി അവളോട് പറഞ്ഞ കറക്റ്റ് സമയത്ത് വരുമ്പോൾ സീഷിയുടെ മുന്നേ വന്നത് അറിയാണ്. എന്തോ പണി കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായ അവള് ഷിയാന്റെ അസിസ്റ്റന്റിനോട് കാര്യം അന്വേഷിച്ചപ്പോൾ കുട്ടിക്ക് പകരം മറ്റൊരാൾ വന്ന് ഇന്റർവ്യൂ എടുത്തല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം എവിടേക്ക് പോവാനായി ഇറങ്ങുന്ന ഷിയാനെ കണ്ട് നമ്മുടെ ഷോയി രണ്ടും കൽപ്പിച്ച് ചോദിച്ചു, നേരത്തെ ഇന്റർവ്യൂ കഴിഞ്ഞെന്നറിയാം, പക്ഷേ അവർ ചോദിക്കാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് എന്റെ പക്കലുണ്ട്, ഞാനൊന്ന് ഇന്റർവ്യൂ ചെയ്തോട്ടെ, എനിക്കൊരു ചാൻസ് തരുമെന്ന് ചോദിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഒന്ന് പറഞ്ഞേന്ന് ഷിയാൻ ചോദിക്കുകയാണ്. എന്നാ പെട്ടെന്ന് തന്നെ അവള് ആ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഇവളുടെ ഒരു ആറ്റിറ്റ്യൂഡില് ഇംപ്രസ് ആയി ഷിയാൻ, ഓക്കെ നിനക്ക് ഇന്റർവ്യൂ തരാം, കാരണം നീ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇരുന്ന് സംസാരിക്കാൻ എനിക്ക് സമയമില്ല, ഞാൻ എന്റെ അങ്കിളിനെ കാണാൻ പോവാണ്, നമുക്ക് പോകുന്ന വഴിയെ സംസാരിക്കാം എന്ന് പറയുന്നു. അപ്പോഴാണ് ഷിയാന്റെ കസിൻ ഫോണിൽ വിളിക്കുന്നത്. അവനാണെങ്കിൽ അവളെ നല്ല രീതിയിൽ ചീത്ത പറയുന്നുണ്ട്. ആരെ കസിൻ എന്നറിയോ, ഇവളുടെ പഴയ ബോയ്ഫ്രണ്ടിന്റെ പുതിയ ലവർ. അങ്ങനെ പോകുന്ന വഴിയിൽ കാറിലിരുന്നാണ് ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നതെന്ന് കേൾക്കുമ്പോൾ ഷോയിയാകെ ഇങ്ങനെയൊക്കെയോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അവൾ ആദ്യം തന്നെ പറയുന്നത്, ഇന്റർവ്യൂ എടുക്കുന്നതിന് മുൻപേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടണം, ഇല്ലെങ്കിൽ ചോദ്യം ചോദിക്കാനും ഉത്തരം പറയാനും ഒരു രസം കാണില്ല. അങ്ങനെ ഷോയി അവളെ തന്നെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്, ഞാൻ ഈ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഇതൊക്കെയാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നു. ഷിയാനും തിരിച്ച് അവനെ പറ്റി പറയാണ്, എനിക്ക് വയസ്സ് ഇത്രയായിട്ടുണ്ട്, ഇത്രയും പ്രായത്തിൽ തന്നെ ഞാനൊരു കമ്പനിയുടെ സിഇഒ ആണ്, ഇപ്പോൾ ഈ പൊസിഷനിലാണ് ഞാൻ ഇരിക്കുന്നത്, ഇതൊക്കെയാണ് എൻ്റെ അച്ചീവ്മെൻറ്റ്സ് എന്നൊക്കെ പറയുന്നു. അപ്പൊ ഷോയി പെട്ടെന്ന് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ ചെറിയ പ്രായത്തിൽ പുതിയൊരു കമ്പനി തുടങ്ങാനായിട്ട് കാരണം, എന്തുകൊണ്ട് കുടുംബ കമ്പനി നോക്കി നടത്തിയില്ല? ഈ ചോദ്യം കേട്ടതും നമ്മുടെ ഷിയാൻ ഒരു ഫ്ലാഷ് ബാക്കിനെ പറ്റിയാണ് പറയുന്നത്. ഇവര് കുടുംബപരമായിട്ട് ബിസിനസ്സുകാർ തന്നെയാണ്, അതായത് ഷിയാന്റെ അച്ഛനും ബിസിനസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോ ആ ബിസിനസ് ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി അച്ഛൻ ഇവനോട് പറഞ്ഞതാണെങ്കിലും ഇവന്റെ താല്പര്യം സ്വന്തമായി ചെയ്യണം എന്നായിരുന്നു. അതുകൊണ്ട് അച്ഛൻ അവരുടെ കുടുംബ ബിസിനസ് അങ്കിളിന് കൈമാറി. അപ്പൊ ഇക്കാര്യം അവന് മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട്. ഇപ്പൊ ഒരു അങ്കിളിനെ കാണാൻ വേണ്ടിയാണ് ഷിയാൻ പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങനെ ആ സ്ഥലത്തെത്തിയപ്പോ ഇന്റർവ്യൂ കഴിഞ്ഞല്ലോ, എന്നാ കുട്ടി വീട്ടിലോട്ട് പൊക്കോ എന്ന് പറയാണ്. ഈ ഓണം കേറാ മൂലയിൽ ബസ് സ്റ്റോപ്പ് പോലുമില്ല, എങ്ങനെ വീട്ടിലോട്ട് പോവാനാ? അങ്ങനെ നമ്മുടെ ഷിയാന്റെ അടുത്തേക്ക് തന്നെ ഷോയി പോയിട്ട്, അതെ ഇതൊക്കെ എഴുത്ത് മാഗസീനിലേക്കുള്ളതാ, ഓൺലൈൻ മാഗസീനിലേക്കുള്ള ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ, ആ ഓക്കെ പറയാണ് അവൻ. നിങ്ങൾക്ക് ലവേഴ്സ് വല്ലതും ഉണ്ടോ? ഇതൊക്കെ കേൾക്കാനാണ് ആൾക്കാർക്ക് ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവള്. ആ സമയത്ത് ഷിയാന്റെ അങ്കിൾ അങ്ങോട്ട് വന്നു. ഷോയി അയാളുടെ അടുത്ത് ഓടി പോയിട്ട്, നിങ്ങളെപ്പറ്റി ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട് സാർ, എന്റെ ഡിഗ്രിക്ക് പോലും നിങ്ങളെ പറ്റിയാണ് ഞാൻ പ്രൊജക്ട് ചെയ്തത്, ബിസിനസ് പോലും എനിക്ക് താല്പര്യം വന്നു തുടങ്ങിയത് താങ്കളെ പറ്റി കേട്ടപ്പോഴെന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്കാരൻ ആകെ ഇമ്പ്രസ്ഡ് ആയിട്ട്, ഓ കുട്ടി നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യൂ, ഷിയാൻ നിനക്ക് അതൊക്കെ കാണിച്ചു തരും എന്നൊക്കെ പറയുന്നു. ഇവിടെ കുതിരകളൊക്കെ ഉണ്ട് കേട്ടോ, കുതിര സവാരി ഇഷ്ടമാണെങ്കിൽ ഈ ഡ്രസ്സ് മാറിയിട്ട് വാ, കുതിര സവാരിയൊക്കെ നടത്താൻ ഈ ഡ്രസ്സ് പറ്റത്തില്ല, ആ എന്റെ വൈഫിന്റെ ഡ്രസ്സ് ഇവിടെ കാണും, മോൾക്കത് പാകാവും എന്ന് പറഞ്ഞ് ആ പുള്ളിക്കാരൻ ചോയിക്ക് ഡ്രസ്സ് എടുത്തോണ്ട് കൊടുക്കാൻ പോവാണ്. ആ സമയത്ത് അവളുടെ തൊട്ടപ്പുറത്ത് നിന്നായിട്ട് ഷിയാൻ ഡ്രസ്സ് മാറുന്നുണ്ടായിരുന്നു. അവൾ ചെറുതായിട്ട് അതൊന്ന് കണ്ട് അവളാണെങ്കിൽ നാണിച്ചു പോവാണ്. ഷിയാൻ അത് മനസ്സിലാക്കുന്നുണ്ട്. ഷോയി ഇപ്പുറത്ത് നിന്ന് ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവള് അതെ ഈ ബെൽറ്റ് എങ്ങനെയാ കെട്ടുക എന്നൊക്കെ വിളിച്ച് ചോദിക്കുകയാണ്. എന്നാ ഒരു പെൺകുട്ടി ഡ്രസ്സ് മാറുന്നിടത്തേക്ക് അങ്ങനെ അങ്ങ് കയറി ചെല്ലുന്നത് മോശമല്ലേ, അവൻ ആദ്യം ചെയ്തു കൊടുക്കാൻ പോയി പിന്നീട് തന്നെത്താൻ അങ്ങ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. ഇത് കേൾക്കുന്ന ഷൂയി, ഇയാള് മനുഷ്യനാണോ അത് മൃഗാണോ, ഒന്ന് സഹായിക്കാനല്ലേ പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞ് ചൊറിഞ്ഞുകൊണ്ട് നേരെ ആ ഒരു കുതിരയുടെ അടുത്തേക്ക് പോവാണ്. ഷിയാൻ അവിടെ അവിടെ ഹെൽമെറ്റൊക്കെ ഇട്ട് കുതിരയെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ഷൂയെ കണ്ടതും, ആ വന്നാ വന്ന് കയറ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കുതിരയുടെ മേലെ കയറാനായിട്ട് സഹായിക്കുകയാണ്. അതായത് അവൾക്ക് ഇതിന് വലിയ മുൻപരിചയം ഒന്നുമില്ലല്ലോ. അപ്പൊ കുതിരയെ താഴ്ത്തി കെടുത്തിക്കൊണ്ട് ദേ കയറ അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് അവളെ ഫ്രണ്ടിൽ ഇരുത്തുകയാണ്. എന്നിട്ട് ബാക്കില് നമ്മുടെ ഷിയാൻ വരുന്ന കുതിരയെ റൈഡ് ചെയ്യാൻ തുടങ്ങി. ഇതാ ഇവിടെ കറക്റ്റായിട്ട് പിടിച്ചോളണം, പിന്നെ കാല് ശ്രദ്ധിക്കണം എന്നൊക്കെ അവൻ പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എനിക്ക് പരിചയമില്ലാത്തതാ, നോക്കിക്കോണേ എന്ന് ഷോയി പറയുമ്പോൾ, ഓക്കെ ഓക്കെ ഞാൻ നോക്കുന്നുണ്ട് എന്നൊക്കെ പറയാണ്. ഈ കുതിരയാണെങ്കിൽ പോണ പോക്കിൽ സ്പീഡ് കൂട്ടിയിട്ടും ഫ്രണ്ടിൽ ഇങ്ങനെ കാല് പൊന്തിച്ചു. അവസാനം നമ്മുടെ ഷൂയിയുടെ കാലിന് ഒരു ഉളുക്ക് വീണു. ഉളുക്ക് വീണപ്പോൾ ഷിയാൻ ചിരിച്ചുകൊണ്ട്, ആ ഉളുക്കിയല്ലേ, എന്നാ പിന്നെ ഇവിടെ ഇറങ്ങിക്കോ കേട്ടോ, ഇവിടെ റെസ്റ്റ് എടുക്ക എന്നും പറഞ്ഞ് ഇറക്കി വിടാണ്. എന്നിട്ട് ഷിയാൻ ആവട്ടെ വലിയ ആറ്റിറ്റ്യൂഡ് ഇട്ട് പോകുന്നുണ്ട്. ഷൂയിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്, എന്തൊരു മനുഷ്യനാ ഇയാള്, ഇയാള് മനുഷ്യൻ തന്നെ ആണോ മൃഗമാണോ, എന്ത് കാര്യമുണ്ട് എന്നെ ഇപ്പൊ അതിന് പൊക്കത്തോട്ട് വലിച്ചു കയറ്റിയിട്ട് ഇമ്മാതിരി കോലാക്കി വെക്കാൻ എന്നൊക്കെ പറയാണ്. അപ്പൊ ഇവളവിടെ ഇരിക്കുന്നത്
നമ്മുടെ അങ്കിളും ഷിയാനും കാണുന്നുണ്ട്. എന്തടാ നീ അവളെ തന്നെ നോക്കുന്ന, നിനക്ക് അവളെ വല്ല കണ്ണുണ്ടോ എന്നൊക്കെ നമ്മുടെ അങ്കിള് ചോദിക്കുമ്പോ എനിക്ക് ഈ പ്രേമമൊന്നും സെറ്റാവത്തില്ലെന്ന് അങ്കിളിന് അറിയുന്നല്ല, നമുക്ക് ബിസിനസ് കാര്യം സംസാരിക്കാം എന്നവൻ പറയാണ്. അങ്ങനെ കമ്പനിയിലേക്ക് വരുന്നവരോട് എങ്ങനെ പെരുമാറണം, സീനിയേഴ്സ് ആയിട്ടുള്ളവരോട് എങ്ങനെ പെരുമാറണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്കിള് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഷിയാന്റെ കമ്പനിയിൽ ഒരു അപ്രന്റൈസിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുട്ടി അത്ര മിടിക്കൊന്നുമല്ല, നീ വേണമെങ്കിൽ ഇവളെ സെലക്ട് ചെയ്തോടാ ഷൂയെ, അവൾ അടിപൊളിയാണല്ലോ, നിനക്ക് എന്തായാലും അവൾ സ്യൂട്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും നമ്മുടെ ഷൂയെ ഇവിടെ നിന്ന് നോക്കി സംസാരിക്കുകയാണ്. അപ്പോൾ ഷൂയാണെങ്കിൽ അപ്പുറത്ത് ഇരുന്നിട്ട് ഇവന്മാർ രണ്ടും എന്താ എനിക്കിട്ട് വല്ല പണി തരാൻ വേണ്ടിയിട്ടാണ് എന്നെ നോക്കി സംസാരിക്കുന്നത്, ഒരു കുതിരയുടെ പുറത്ത് കയറിയതിന്റെ പ്രശ്നം ഇതുവരെ മാറിയിട്ടില്ല എന്നൊക്കെ പറയാണ്. അന്നേരം ഷിയാൻ ചിരിക്കുന്നത് കണ്ടപ്പോ ആ പ്രശ്നമൊന്നുമില്ലെന്നാ തോന്നുന്നത് എന്നും പറഞ്ഞ് അവള് ചായ കുടിക്കുന്നുണ്ട്. അങ്ങനെ രാത്രിയായി കാണും അവര് തിരികെ വരാനായിട്ട്. ഷൂയെ അവളുടെ വീടിനടുത്ത് ഇറക്കിയിട്ട് നമുക്ക് പോകാമെന്ന് ഷിയാൻ പറയാണ്. അപ്പോൾ ഷൂയി വിചാരിക്കുകയാണ് ഇയാളൊക്കെ കാറ്റാണോ നിറയ്ക്കുന്നത്, ഇതുവരെ ആയിട്ടും ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, എന്നിട്ട് ഒരു ക്ഷീണയില്ലാതെ ഇരിക്കുന്നത് കണ്ടില്ലേ. ക്ഷീണം കാരണം അവൾ മയങ്ങിപ്പോയപ്പോൾ ഷിയാനാകട്ടെ അവൻ്റെ തോള് നീട്ടിക്കൊടുക്കുകയാണ്, ഇനി വേറെ എവിടെയും തല പോയിട്ട് ഇടിക്കണ്ട എന്നൊക്കെ കരുതിയിട്ട്, എന്നിട്ട് അവൻ അവൻ്റെ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവളുടെ വീടെത്തിയപ്പോൾ അവൾ നൈസായിട്ട് ഇറക്കി കൊടുത്ത് അവളുടെ കാലിന് വേദനയുണ്ടോ എന്ന് പോലും ചോദിക്കാതെ, എന്തിന് ഒരു ബൈ ബൈ പോലും പറയാതെ ഷിയാന്റെ വണ്ടി അവിടെ നിന്ന് വിട്ടടിച്ചു പോയി. ഇവരൊക്കെ പണക്കാരാ എന്നുള്ളതിന്റെ അഹങ്കാരമാണ്, അല്ലെങ്കിൽ ഒരു ബൈ പറഞ്ഞ എന്താ കുഴപ്പം, എന്റെ കാലിന് പോലും വയ്യാത്തതല്ലായിരുന്നോ എന്നൊക്കെ നമ്മുടെ ഷൂയി ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടാണ് അകത്തോട്ട് കയറി പോകുന്നത്. ഷിയാൻ വീട്ടിലെത്തിയപ്പോഴേക്കും അവനെ കാണാൻ വേണ്ടി ഒരു ക്ലയന്റ് വന്നിട്ടുണ്ട്. അന്ന് വന്നിട്ടുണ്ടായിരുന്നല്ലോ ഒരാള് ബിസിനസ്സുകാർ സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു ചിപ്സ് കമ്പനിയുടെ കാര്യമാണ്. അപ്പോൾ പുള്ളിക്കാരൻ ആദ്യമായിട്ടാണ് ഒരു വലിയ കമ്പനിയോട് ടൈപ്പ് ആവുന്നത്, അപ്പം അതിൻ്റെ ഒരു പേടിയൊക്കെ പുള്ളിക്ക് ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഷൂയി ആണെങ്കിൽ കാലിന് വയ്യ, എന്നാലും ഇന്നത്തെ എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് അവളുടെ ഫ്രണ്ടിനോട് ഇങ്ങനെ മെസ്സേജ് അയച്ച് പറയുന്നുണ്ട്, എന്നിട്ട് ഇന്നത്തെ ഇന്റർവ്യൂ ഒക്കെ നാളേക്ക് റിപ്പോർട്ടാക്കണ്ടേ അതിനുവേണ്ടി ഇരിക്കുകയാണ്. ഷിയാനാവട്ടെ ഇന്നത്തെ ആ ഒരു ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ വീണ്ടും എടുത്ത് വായിക്കുന്നുണ്ട്. അങ്ങനെ ഇവള് ഈ റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കിയിട്ട് പിറ്റേ ദിവസം അത് മാഡത്തിനെ കൊണ്ടുപോയി കാണിക്കുകയാണ്. ഇവിടെ ഷിയാന്റെ അടുത്ത് നമ്മുടെ ഷൂയിയുടെ ഒരു കമ്മല് വീണ് പോയിട്ടുണ്ടായിരുന്നു, അതും കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാഡത്തിനോട് നമ്മുടെ ഷൂയി പറയുന്നുണ്ട്, അതേ നമ്മൾ ഈ മാഗസീൻ റൈറ്റിംഗ് അല്ലാതെ ഓൺലൈൻ മാഗസീൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നാലോ, അത് നന്നായിരിക്കത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ മോളെ അത് അടിപൊളിയാണ് നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാമെന്ന് മാഡം ഷൂയിയോട് പറയുമ്പോൾ അവൾ വൺ ഹാപ്പി ആവുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് ഓൺലി ഫോർ ലവ് എന്ന ഈ ഒരു ഡ്രാമയുടെ അടുത്ത എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ കൂട്ടുകാരെ, ഈ എപ്പിസോഡ് കുറേയും കൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മുടെ ഹീറോയും ഹീറോയിനും കുറേ കൂടെ ക്ലോസ് ആയിപ്പോയി. ഇതിപ്പോൾ 3 എപ്പിസോഡ് ആയപ്പോഴേക്കും ഇവർ ഇത്രയും ക്ലോസ് ആവുമെന്നൊട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. പോരാത്തതിന് അവനാണെങ്കിൽ അവളുടെ ആറ്റിറ്റ്യൂഡിൽ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ലാസ്റ്റ് കണ്ടില്ലേ, ഷൂയി അവന്റെ ചുമലിൽ ചാരിക്കിടന്ന സമയത്താ തോന്നുന്നു അവളുടെ ഇയറിംഗ് ഒരെണ്ണം അവിടെ ഊരി വീണിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ഒരു ഇയറിംഗ് അവൻ എടുത്ത് നോക്കുമ്പോൾ ഒരു റൊമാൻറ്റിക് ഫീൽ അവൻ്റെ മുഖത്ത് കണ്ടില്ലേ, അങ്ങനെ നമുക്കൊരു ചെറിയൊരു സംശയം തോന്നി. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ എന്ന് പറയൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തായാലും കഥ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ, നമുക്ക് പോകെ പോകെ അറിയാം ഇങ്ങനെ പോവും എന്നുള്ള കാര്യം. എന്തായാലും അടിപൊളി ആയിരിക്കും എന്നുള്ളത് ഈ 3 എപ്പിസോഡോടുകൂടി മനസ്സിലായിട്ടുണ്ട്. നമുക്ക് കാണാം അല്ലേ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക കേട്ടോ. പിന്നെ കുറേ പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട് ഈ ഡ്രാമ ഓൺഗോയിങ് ആണോ. അതെ, ഈ ഡ്രാമ ഓൺഗോയിങ് ആണ്. ഏകദേശം 10 എപ്പിസോഡ് വരെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്, എയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ 3 എപ്പിസോഡല്ലേ എത്തിയിട്ടുള്ളൂ, ഇത് 10 എപ്പിസോഡ് വരെ ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മളത് പെട്ടെന്ന് പെട്ടെന്ന് ടപ്പടപ്പേ ചെയ്യുന്നതായിരിക്കും. സോ വെയിറ്റ് ചെയ്യുക. പിന്നെ വീഡിയോയ്ക്കിടയിൽ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ബോറായിട്ടൊക്കെ തോന്നി, ഇനി ഈ ഡ്രാമ കാണുന്നവരാണെങ്കിൽ നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയെങ്കിൽ അതും പറയാൻ മടിക്കേണ്ടതില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും കമൻസ് ആയിട്ട് പറയാം. നമുക്ക് എന്നാൽ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ടാറ്റാ.